Hello friends, welcome back to our channel. Njan ammu. So in this video, I am going to tell you a lip scrub that we have to use in our house. So this scrub is not a scrub that we have to use for a while. Simple, we have daily lipstick or lip balm. Color lip balms or lipsticks. Daily ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മൾ ഈ ഡെയിലി ലിപ്സ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ ബട്ടൺ വെച്ചാൽ നമ്മുടെ ചുണ്ട് ഒന്ന് കറക്കും ഓക്കേ ചുണ്ട് കറക്കും അതുപോലെ പെട്ടെന്ന് വരണ്ട് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സ്ക്രബ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രബ് നല്ലതായിട്ട് മോയിസ്റ്റ് ചെയ്യും നമ്മുടെ ചുണ്ടിനെ അതുപോലെ നല്ല സോഫ്റ്റ് ആക്കും സ്മൂത്ത് ആക്കും അതുപോലെ ഇനി എന്താ പൊട്ടാനുള്ള ചുണ്ട് പൊട്ടാനുള്ള സാധ്യതയൊക്കെ കുറയ്ക്കും സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഹണി നാരങ്ങ അതുപോലെ തന്നെ പഞ്ചസാര ഒരു ഹാഫ് ടീസ്പൂൺ മതി പിന്നെ ഒരു കാലിയായിട്ടുള്ള ഡപ്പ അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ആദ്യം ആ ഡപ്പയിലേക്ക് ഇട്ടു അതിനുശേഷം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അതിൻ്റെ അത്ര പൊട്ടി ചോദിച്ച് ഒഴിക്കാൻ പോവാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ വിറ്റാമിൻ ഇ ഉപയോഗിക്കുന്നതേ ഉള്ളൂ ഈ വിറ്റാമിൻ ഇ ആഡ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ആഡ് ചെയ്യണം ഹണി എടുത്തിട്ട് ഹണി കുറച്ചേ ആഡ് ചെയ്യുള്ളൂ കേട്ടോ ഒരു തുള്ളി ഒന്നോ രണ്ടോ തുള്ളി ആ ഒരു ചെറുതായിട്ട് കണ്ടില്ല കുറച്ച് ഹണി ആഡ് ചെയ്യുക അതിനുശേഷം നാരങ്ങ നീര് ഒരു മൂന്നാല് നീ കുറച്ച് മതി ഒത്തിരി വെള്ളം പോലെ ആവരുത് എന്താ പറയണ്ടത് എന്നാൽ ലിക്വിഡ് പോലെ ആവരുത് ഒരു ക്രീമി ടെക്സ്ചർ ഒന്നും ആവരുത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതി വേണം അല്ലാതെ വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര അതിൻ്റെ അകത്ത് ഇരുന്ന് അരിഞ്ഞു പോകും അപ്പോൾ ഒരു സ്ക്രബിൻ്റെ ഫീല് കിട്ടില്ല ഇതാ അതുപോലെ വേണ്ടോ വെള്ളം പോലെ ആവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം ഇപ്പം നമ്മുടെ സ്ക്രബ് റെഡിയായി കഴിഞ്ഞു ഞാനത് നാരങ്ങ നീര് ഉപയോഗിച്ചിരുന്നു നാരങ്ങ നീര് എന്ന് വെച്ചാൽ ചുണ്ടിൻ്റെ കറുപ്പുണ്ടല്ലോ കറുപ്പ് നിറം മാറാൻ നാരങ്ങ നീര് നല്ലതാണ് ഹണി അതുപോലെ തന്നെ എന്താ വിറ്റാമിൻ ഇ പിന്നെ പഞ്ചസാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് സ്കിൻ സെൽസിനെ അകറ്റാൻ നല്ലതാണ് അതുപോലെ തന്നെ വിറ്റാമിൻ ഇയും ഹണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി സ്മൂത്തും സോഫ്റ്റും ആക്കും അതുപോലെ ചുണ്ട് പൊട്ടുന്നത് അതൊക്കെ വരുന്നതിന് തടയും അപ്പം സ്ക്രബ് നിങ്ങൾ കണ്ടല്ലോ ഒത്തിരി വാട്ടറി അല്ല അല്ലെങ്കിൽ ലിക്വിഡ് ആ ഒരു രീതിയിലല്ല ഞാൻ സ്ക്രബ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചുകൂടെ കണ്ടില്ലേ സ്ക്രബ് എന്ന് വെച്ചാൽ എന്താ വെള്ളം പോലെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ ഇതിലല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ പഞ്ചസാരയുടെ ആ ഒരു ഇതിൽ തന്നെയാണ് ഒത്തിരി അലിയിപ്പിച്ചിട്ടില്ല ഞാൻ പഞ്ചസാര കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നിങ്ങളിപ്പോൾ ഒരു ലിക്വിഡ് പോലെ ക്രീമി ടെക്സ്ചർ ആക്കി വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം പഞ്ചസാര അതിൻ്റെ തന്നെ അലിഞ്ഞ് പഞ്ചസാരയേ ഇല്ലാതാവും നിങ്ങൾ പിന്നെ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ അതിനത് പഞ്ചസാര കാണില്ല കാരണം പഞ്ചസാര അലി ഇത് തന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇത് അലിയാൻ തുടങ്ങും ഇതിൻ്റെ അതിരുന്ന് അപ്പം നിങ്ങൾ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് അലി അപ്പോൾ ആ ഒരു സ്ക്രബിൻ്റെ ആ ഒരു എഫക്റ്റ് വരത്തില്ല അപ്പം ഞാനിതിപ്പോൾ ഉപയോഗിച്ച് കാണിക്കാനോ ഒന്നും ഉപയോഗിക്കാനൊന്നുമില്ല ഇത് ചെറുതായിട്ട് കയ്യിലെടുക്കുക കയ്യിലെടുത്ത് ചുണ്ടിലിങ്ങനെ അപ്ലൈ ചെയ്യുക അപ്ലൈ നിങ്ങൾ ഒരു കൈ ഇവിടെ വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം പഞ്ചസാര ഇല്ലെങ്കിൽ താഴോട്ട് വീഴും അപ്പം ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കും ഇപ്പം ഞാൻ എന്താ ഈ സ്ക്രബ് ഉപയോഗിച്ച് ലിപ്പ് നല്ലതായിട്ട് ചുണ്ട് നല്ലതായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് സ്ക്രബ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ പല്ലി വെക്കുന്ന ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ നല്ലതായിട്ട് സ്ക്രബ് ചെയ്യല് പയ്യെ ചെറുതായിട്ട് സർക്കുലർ മോഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്തതിന് ശേഷം തോർത്തുണ്ടല്ലോ തോർത്ത് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടിലെ ഡെഡ് സ്കിൻ സെൽസ് പോവും ഡെഡ് സ്കിന്ന് മാറും അതിന് ശേഷം നിങ്ങൾ ഈ സ്ക്രബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരൂടെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ സ്ക്രബ് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഒന്ന് ഞാൻ ഇപ്പം നേരത്തെ കാണിച്ചു പോലെ കയ്യിലെടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചുണ്ടിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നാരങ്ങ എടുത്തിട്ട് ഈ സ്ക്രബിലോട്ട് ഇങ്ങനെ മുക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം സ്ക്രബ് അപ്ലൈ ചെയ്ത ശേഷം വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യാം കേട്ടോ ലിപ് ബാം കളറില്ലാത്ത ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെണ്ണ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ സ്ക്രബ് അപ്ലൈ ചെയ്തതിന് ശേഷം
ഈ സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചുണ്ട് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അങ്ങനെ തോന്നി. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇത് ഒരു 15 to 20 days വരെ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അത്ര ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റ.